നമസ്കാരം. പി.എസ്. ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2022-23 വർഷങ്ങളിൽ പ്രിലിമിനറി മെയിൻ പരീക്ഷകളിലായി പി.എസ്.സി ചോദിച്ച 10 ക്വസ്റ്റ്യനുകളിൽ മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന യൂണിവേഴ്സിറ്റി എൽ.ജി.എസ്., സി.പി.ഒ തുടങ്ങിയ പരീക്ഷകൾ എഴുതാൻ വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഈ ചോദ്യങ്ങൾ പഠിക്കുക. കാരണം പി.എസ്.സിയുടെ പുതിയ രീതി, പുതിയ ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റേഷനാണ്. മുൻവർഷങ്ങളിൽ ചോദിച്ച മലയാളം അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. മലയാളം ഇംഗ്ലീഷ് ക്വസ്റ്റ്യനുകൾ റിപ്പീറ്റേഷനാണ് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് മുൻവർഷ ചോദ്യപേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ റാങ്ക് കൂട്ടാനുള്ള ഒരു ഉപാധിയാണ് മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പൂരണി തദ്ധിതത്തിന് ഉദാഹരണ ചോദിച്ചത്. ഓപ്ഷൻ എ കള്ളത്തരം, ഓപ്ഷൻ ബി ഒന്നാമൻ, ഓപ്ഷൻ സി മിടുക്കി, ഓപ്ഷൻ ഡി നല്ലവൻ. അപ്പം ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ഒന്നാമനാണ് ശരിയായ ഉത്തരം. 92-ാമത്തെ ക്വസ്റ്റ്യൻ, താമര പ്ലസ് കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏതു സന്ധിയിൽ വരുന്നു? താമര പ്ലസ് കുളം, താമര പ്ലസ് കുളം ഏതാ വരുന്നത്? താമരക്കുളം, താമരക്കുളം. അപ്പോൾ ഏതാ വരിക? ഓപ്ഷൻ എ ദ്വിത്വസന്ധിയാണ് ശരിയായ ഉത്തരം. താമര പ്ലസ് കുളം, താമരക്കുളം ഏതാ സന്ധി? ദ്വിത്വസന്ധി. 93-ാമത്തത്, ശരിയായ ഭാഷാ പ്രയോഗം കണ്ടെത്താനാണ് പറഞ്ഞത്. ഓപ്ഷൻ എ പ്രളയബാധിതരായിട്ട് ഏകദേശം 50 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഓപ്ഷൻ ബി ഏകദേശം 50 പ്രളയബാധിതർ ക്യാമ്പുകളിലായി കഴിയുന്നുണ്ട്. ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം 50 പേർ കഴിയുന്നുണ്ട്. ഓപ്ഷൻ ഡി ക്യാമ്പുകളിൽ 50 പ്രളയബാധിതർ കഴിയുന്നുണ്ട്. ഇതിൽ ശരിയായ ഭാഷാ പ്രയോഗം എന്ന് പറയുന്നത് ഡി ആണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരിയായത്. അത് ഒന്നാമത്തെ പ്രളയബാധിതരായിട്ട് ഏകദേശം 50 ഏകദേശം 50 എന്ന് പറയേണ്ടതില്ല. ഏകദേശം ഇവിടെ ഒഴിവാക്കാം. 50 പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്, ഏകദേശമാണ്. ഓക്കെ അല്ലേ? ഈ ഏകദേശം വേണ്ട. ഓക്കെ, എല്ലാത്തിലും ഏകദേശം 50 പേർ എന്ന് വേണ്ട. ഓക്കെ. 94-ാമത്തെ ക്വസ്റ്റ്യൻ, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ്? വളരെ സംഗ്രഹിക്കുക ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം വളരെ സംഗ്രഹിക്കുക, വളരെ ചുരുക്കുക എന്നാണ് സംഗ്രഹിക്കുകയുടെ അർത്ഥം, വളരെ ചുരുക്കുക. 95-ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യൻ്റെ പര്യായമല്ലാത്തത് ഏത്? ആദിത്യൻ, അരുണൻ, സോമൻ, ആര്യമാവ്. ഇതിൽ സൂര്യൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? സോമനാണ് അല്ലേ? അപ്പം സൂര്യൻ്റെ പര്യായമാണ് ആദിത്യൻ, അരുണൻ, ആര്യമാവ്. ആദിത്യനും അരുണനും ആര്യമാവ് എന്നീ പദങ്ങൾ സൂര്യൻ്റെ പര്യായമാണ്. 96-ാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളായപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെള്ളായപ്പൻ കടൽ തീരത്തല്ലേ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വെള്ളായപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കടൽ തീരത്ത്. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 97-ാമത്തെ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 97-ാമത്തെ ക്വസ്റ്റ്യൻ, നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഓപ്ഷൻ ഡി പി സി ഗോപാലൻ. നന്ദനാർ ആരാണ്? പി സി ഗോപാലൻ. ഓക്കെ. 98-ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? ഓടക്കുഴൽ, ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. ഓക്കെ. അപ്പം 99-ാമത്തെ ക്വസ്റ്റ്യൻ, മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം ക്രോക്കഡൈൽ ടീയേഴ്സ് ആണ്. ക്രോക്കഡൈൽ ടീയേഴ്സ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ പരീക്ഷ ഏകദേശം എന്ന് പറയേണ്ട ഒരു 100-ലേറെ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ് മുതലക്കണ്ണീർ, അതുപോലെ അക്കിലസിൻ്റെ ഉപ്പൂറ്റി. ഓക്കെ. അപ്പം മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനമാണ് ക്രോക്കഡൈൽ ടീയേഴ്സ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഓർത്ത് വെക്കുക. ഓക്കെ, CROCODILE ക്രോക്കഡൈൽ ടീയേഴ്സ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അതുപോലെ തന്നെ 100-ാമത്തെ ക്വസ്റ്റ്യൻ, അക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ വിവർത്തനം ഏത്? അക്കിലസ് ഹീസ്, ഹീൽ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അക്കിലസ് ഹീൽ ആണ്, അക്കിലസിൻ്റെ ഉപ്പൂറ്റി. ഇതാണ് അക്കിലസ് ഹീൽ, അക്കിലസ് ഹീൽ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, 4+ നൂല് നന്നൂൽ സന്ധി നിർണ്ണയിക്കുക. അപ്പോൾ
നാല് പ്ലസ് നൂല് നന്നൂൽ ആണെങ്കിൽ സന്ധി ഏതാണ്? ആദേശസന്ധിയാണ്, ആദേശസന്ധിയാണ്. അപ്പം ഒരു ഇന്ന വന്നു, നാ പോയിട്ട് ഇന്ന വന്നു, അപ്പം ആദേശസന്ധിയാണ്, ആദേശസന്ധിയാണ്. നാല് പ്ലസ് നൂല് നന്നൂലി ആദേശസന്ധി, ഓപ്ഷൻ ഡി ആണ് ശരിയായത്. ഓക്കെ അല്ലേ? 72 സുഖമില്ല, അതുകൊണ്ടാണ് ഇതൊരു നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ്, ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, 72 ക്വസ്റ്റ്യൻ, നൈയായികൻ എന്ന പദം വിവക്ഷിക്കുന്നത് എന്താണ്? ന്യായശാസ്ത്രം പഠിച്ചവനാണ് നൈയായികൻ. നൈയായികൻ എന്ന പദം എന്താണ്? ന്യായശാസ്ത്രം പഠിച്ചവൻ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 73 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഴ പെയ്തു ഊഷ്ണം ശമിച്ചില്ല, ഇവിടെ ചേർക്കാവുന്ന ഘടകം ഏത് കണ്ടെത്തുക? അപ്പം മഴ പെയ്തു എന്നിട്ടും ഊഷ്ണം ശമിച്ചില്ല, ഓപ്ഷൻ ബി നമുക്ക് എടുത്തു എഴുതാം. അങ്ങനെ പറയുമോ? ഏയ് ഇല്ല, അതൊരു ഇതില്ല അല്ലേ. മഴ പെയ്തു തീർന്നിട്ടും ഊഷ്ണം ശമിച്ചില്ല, അതൊരു പൂർണ്ണത ലഭിക്കാത്തൊരു ഭാഗമാണ് അല്ലേ. ഇനി ഡി, പോയിട്ട് മഴ പെയ്തു പോയിട്ടും ഊഷ്ണം ശമിച്ചില്ല, അതും നമുക്കൊരു വ്യക്തമായ ഒരു ഘടകപദമായി ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കിനി എ, എങ്കിലും മഴ പെയ്തു എങ്കിലും ഊഷ്ണം ശമിച്ചില്ല, അതല്ലേ ശരിയായ വാക്യം എന്ന് പറയുന്നത്. അപ്പം മഴ പെയ്തു എങ്കിലും ഊഷ്ണം ശമിച്ചില്ല, ഇവിടെ ചേർക്കുന്ന ഘടകപദം ഏതാണ്? ഓപ്ഷൻ എ, എങ്കിൽ എന്നാണ്. സാരം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? സാരം, നിസാരം. സാരം, നിസാരം. സാരം, നിസാരം. സാരം, നിസാരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാംസം എന്ന അർത്ഥം വരാത്ത പദം. അപ്പം മാംസം എന്ന അർത്ഥം വരാത്തത് അശനമാണ്. അപ്പം നമുക്ക് മാംസം എന്ന അർത്ഥം വരുന്ന പദങ്ങൾ പലലം, പിശിതം, അമിഷം. പലലം, പിശിതം, അമിഷം എന്നിവയാണ് മാംസം എന്ന അർത്ഥം വരുന്ന പദങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്ക് എന്ന വാക്യത്തിന് യോജിച്ച മലയാളം ചൊല്ല് എന്താണ്? എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്ക്, ഓപ്ഷൻ എ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. അങ്ങനെയാണ് ശരിയായ വിവർത്തനം. എന്താണ്? എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്ക്, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂജക ബഹുവചനത്തിന് ഉദാഹരണം നിങ്ങൾ, ബന്ധുക്കൾ, അമ്മമാർ, അവർകൾ. അപ്പോൾ ഇതിൽ പൂജക ബഹുവചന ഉദാഹരണം ഏതാണ്? അവർകൾ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് 78 ക്വസ്റ്റ്യൻ, ശരിയായ പ്രയോഗം കണ്ടെത്താൻ എന്ന് പറഞ്ഞത് പ്രസംഗ പാഠവം. ഈ ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രയോഗം. എന്താണ്? പ്രസംഗ പാഠവം, പ്രസംഗ പാഠവം. 79 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശവത്തിൽ കുത്തുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അവശനെ ഉപദ്രവിക്കുക. ശവത്തിൽ കുത്തുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അവശനെ ഉപദ്രവിക്കുക. 80 ക്വസ്റ്റ്യൻ, പൊൽക്കലശം പിരിച്ചെഴുതുമ്പോൾ പൊൻ പ്ലസ് കലശം, പൊൻ പ്ലസ് കലശമാണ് പൊൽക്കലശം. അപ്പം പൊൽ പ്ലസ് കലശം, പൊൻ പ്ലസ് കലശം, പൊൽക്കലശം, പൊൻ പ്ലസ് കലശം, പൊൽക്കലശം. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഹാർദം, ഓപ്ഷൻ ബി ആണ് ശരിയായത്. ഹാർദം, ഹാർദം എന്താണ്? ഹാർദം ശരിയായ പദം, ഓപ്ഷൻ ബി, ഹാർദമാണ് ശരിയായത്. ഒറ്റപ്പദം എഴുതുക. ന്യായശാസ്ത്രം പഠിച്ചവൻ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചു ന്യായശാസ്ത്രം, നൈയായികൻ, നൈയായ്മികൻ. ഓക്കെ, അപ്പം നമുക്കറിയാം റിപ്പീറ്റേഷനാണ് ഏറ്റവും കൂടുതൽ മലയാളം, ഇംഗ്ലീഷ് എന്ന ഭാഗങ്ങളിൽ. ഓക്കെ, ഓക്കെ, എന്താണ്? ഒറ്റപ്പദം എഴുതുക. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയായികൻ. വല്ലകി എന്ന വാക്കിൻ്റെ പര്യായം, ഓപ്ഷൻ സി, വീണയാണ് ശരിയായ ഉത്തരം. വല്ലകി എന്ന വാക്കിൻ്റെ പര്യായ പദം വീണ എന്നാണ്. ക്ഷയത്തിൻ്റെ വിപരീതം എന്താണ്? ഓപ്ഷൻ ബി, വൃദ്ധി. ക്ഷയം ഓപ്പോസിറ്റ് വൃദ്ധിയാണ്. ധനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാലും ധനമാണ് അർത്ഥം. അപ്പം അർത്ഥം, അപ്പം ധനം എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ ഒരു പര്യായമാണ് അർത്ഥം എന്ന് പറയുന്നത്. തൻ പ്ലസ് താർ ചേർത്തെഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തൻ പ്ലസ് താർ എന്താണ്? തണ്ടാർ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. തൺ പ്ലസ്, തൺ പ്ലസ് താർ, തണ്ടാർ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സ്ത്രീലിംഗ പദം എഴുതുക. കവി, കവയിത്രി, കവി, കവയിത്രി, കവയിത്രി, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കവി, കവയിത്രി. ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ ബഹുവചനം, ഒരു ഒരാളെ ഇല്ലെങ്കിൽ ബ്രാഹ്മണൻ, കുറേ ബ്രാഹ്മണന്മാരുണ്ടെങ്കിൽ ബ്രാഹ്മണർ, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ബ്രാഹ്മണർ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൻ പിരിച്ചെഴുതാൽ എങ്ങനെയാണ്? ആ പ്ലസ് അൻ എന്താണ്? അവൻ, ആ പ്ലസ് അൻ അവനാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആ പ്ലസ് അൻ, അവൻ പിരിച്ചെഴുതിയാൽ എന്താണ്? ആ പ്ലസ് അൻ ആണ്.
എൺപതാമത്തെ ക്വസ്റ്റ്യൻ, ടു ഗ്രീസ് ദ പാം, ശരിയായ വിവർത്തനം എന്താണ്? ടു ഗ്രീസ് ദ പാം, കൈക്കൂലി കൊടുക്കുക. അപ്പം എന്താണ് ടു ഗ്രീസ് ദ പാം, കൈക്കൂലി കൊടുക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, തെക്കൻ കാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നെക്സ്റ്റ് ഒരു എന്താണ് നെക്സ്റ്റ് പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, തെക്കൻ കാറ്റ് വീശുന്നു, ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണ്? തെക്കൻ കാറ്റ് വീശുന്നു, ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണ്? തത്വതദ്ധിതം. എന്താണ് ഓപ്ഷൻ എ? തത്വതദ്ധിതത്തിന് ഉദാഹരണമാണ് തെക്കൻ. ഓക്കെ, തെറ്റായ വാക്യഭാഗം ഏത്? വിവാഹ ആഘോഷത്തിന് സദ്യ തയ്യാറാക്കാൻ 1000 തേങ്ങകൾ ആവശ്യമാണ്. അപ്പം 1000 തേങ്ങകൾ ആവശ്യമാണ്, വിവാഹ ആഘോഷത്തിന് സദ്യ തയ്യാറാക്കാൻ 1000 തേങ്ങകൾ ആവശ്യമാണ്. അപ്പം 1000 എന്നുള്ളത് എന്താണ്? ഒരു സ്ഥിരമല്ലേ. അപ്പം 1000 തേങ്ങകൾ എന്ന് വേണ്ട, 1000 തേങ്ങ ആവശ്യമാണ്. അപ്പം ഇത് തെറ്റായ വാക്യം ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഒറ്റപ്പദം എഴുതുക, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പടിഷു. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അപ്പം പഠിക്കാൻ ആഗ്രഹമുള്ള ആൾ പിപ്പടിഷു. 94th ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആലി എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം വണ്ട്. അപ്പം ആലി എന്ന വാക്കിൻ്റെ പര്യായം അല്ലാത്ത പദം വണ്ടാണ്. അപ്പം ആലി എന്ന വാക്കിൻ്റെ പര്യായം തോഴി, ചേടി, സഖി. അപ്പം ആലി, തോഴി, ചേടി, സഖി. നെക്സ്റ്റ്, 90, മേനാമത്തിൻ്റെ ഉദാഹരണമായി പറയാവുന്ന രൂപം ഏത്? സാവിത്രി, അവ, പശു, ഡി, നിലാവ്. ഇതിൽ ശരിയായത് നിലാവാണ്. മേനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപം നിലാവാണ്. ഉമ്മീലണം എന്ന വാക്കിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ഉമ്മീലണം എന്ന വാക്കിൻ്റെ വിപരീത പദം നിമീലനം. ഉമ്മീലനത്തിൻ്റെ ഓപ്പോസിറ്റാണ് നിമീലനം. ഉമ്മീലനം, നിമീലനം. ഉമ്മീലനത്തിൻ്റെ ഓപ്പോസിറ്റ് നിമീലനം. ഉമ്മീലനത്തിൻ്റെ ഓപ്പോസിറ്റ് നിമീലനം. നിമീലനത്തിൻ്റെ ഓപ്പോസിറ്റ് ഉമ്മീലനം. ശരിയായ രൂപം ധാർഷ്ട്യക്കാരൻ. ഓപ്ഷൻ എ. ഇങ്ങനെയാണ് ധാർഷ്ട്യക്കാരൻ എഴുതുക. ധാർഷ്ട്യക്കാരൻ, ധാർഷ്ട്യക്കാരൻ, ധാർഷ്ട്യക്കാരൻ. ആ മറിച്ചിട്ട് ദായാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ. സദാ ടായും ധാർഷ്ട്യക്കാരൻ, ധാർഷ്ട്യക്കാരൻ ഇങ്ങനെ എഴുതാം. ഇതാണ് ധാർഷ്ട്യക്കാരൻ. ഇട ഈ നാമർഷ്ടതായും സദാ ടായുമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് മാറിപ്പോകാനുള്ള ചാൻസ്. ഓക്കെ, അത് പിരിച്ചെഴുതുക. ഇവിടം എന്ന പദം പിരിച്ചെഴുതിയാലോ? 98th ക്വസ്റ്റ്യനാണ്. ഇവിടം എന്ന പദം പിരിച്ചെഴുതുക. ഇ പ്ലസ് ഇടം, ഇവിടം. ഇ പ്ലസ് ഇടം, ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അപ്പം ഇ പ്ലസ് ഇടം, ഇവിടം. ഇ പ്ലസ് ഇടം, ഇവിടമാണ്. 99th ക്വസ്റ്റ്യൻ, ഉത്സവം തുടങ്ങി ഇനി ബഹളത്തിൻ്റെ പൊടി പൂരമായിരിക്കും. ഇത് ഏത് വാക്യവിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മഹാവാക്യമാണ്. എന്താണ്? ഉത്സവം തുടങ്ങി ഇനി ബഹളത്തിൻ്റെ പൊടി പൂരമായിരിക്കും. ഇത് ഏത് വാക്യവിഭാഗത്തിൽപ്പെടുന്നു? മഹാവാക്യം, മഹാവാക്യം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 100th ക്വസ്റ്റ്യൻ, വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ സെയിം പേഴ്സൺ, ഇൻ ദ സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം എന്താണ്? വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. അപ്പോൾ നിർച്ചരിയാണ് ശരിയായത്. ഓപ്ഷൻ ബി ആണ് ശരിയായത്, നിർച്ചരി. അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽപ്പെടാത്ത പദം ഏത്? അമലം, വിമലം, കമലം, നിർമ്മലം. ഇതിൽ കമലമാണ് കൂട്ടത്തിൽപ്പെടാത്തത്. കമലം എന്ന് പറഞ്ഞാൽ എന്താണ്? താമര. ഓക്കെ അല്ലേ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ദർശകൻ സ്ത്രീലിംഗം എന്ന് ദർശക, ദർശകൻ, ദർശക, ദർശകൻ, ദർശക. 974th ക്വസ്റ്റ്യൻ, പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേത്? പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന്, വെറുതെയാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ്? ഓപ്ഷൻ ബി, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. 75th ക്വസ്റ്റ്യൻ, വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക. വാദ്യാരി, വൈദ്യരി, സ്വാമികൾ, കുട്ടികൾ. ഇതിൽ ബാക്കിയെല്ലാം ബഹുവചനം, ബഹുവചനമാണ്. പൂജക ബഹുവചനം ഡി എന്താണ്? കുട്ടികളാണ് ശരിയായ ഉത്തരം. അപ്പോൾ വാദ്യാരും, വൈദ്യരും, സ്വാമികൾ, ഇവയെല്ലാം എന്താ വരുന്നത്? പൂജക ബഹുവചന വിഭാഗത്തിൽപ്പെടുന്നതാണ്. കുട്ടികളാണ് ഇത് ശരിയായ ഉത്തരം. നിരീശ്വരൻ പിഴിച്ചെഴുതിയാൽ നീ പ്ലസ് ഈശ്വരൻ, നീ നിരീശ്വരൻ, നീ പ്ലസ് ഈശ്വരൻ.
ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ആ പ്ലസ് അൾ അവൾ, നമ്മൾ അവൻ പഠിച്ചു, ആ പ്ലസ് അൻ അവൻ. ഇവിടെ അവൾ എന്താണ്? ആ പ്ലസ് അൾ അവൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഭൂമി എന്ന അർത്ഥം വരാത്ത പദം വബുസ്. ഇപ്പം ഭൂമി എന്ന പദത്തിൻ്റെ പര്യായം മേദിനി, ഷോണി, ധര. അപ്പം ധര, ധരിത്രി, ഷോണി, ഷിതി ഇവയെല്ലാം എന്താണ്? ഭൂമിയുടെ പര്യായമാണ്. അതിനു കൂടി ധര, ധരിത്രി, ഷോണി, ഷിതി, മേദിനി, ഷോണി, ധര ഇവ കൂടി അതിലേക്ക് കൂട്ടിയെഴുതുക. ഓക്കെ. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസു ആണ്. 79-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസു ആണ്. ആകർഷണം വിപരീത പദം കണ്ടെത്തുക. ആകർഷണത്തിന് വിപരീതം എന്താണ്? വികർഷണം. ആകർഷണം ഓപ്പോസിറ്റ് വികർഷണം. ആകർഷണം വികർഷണം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപ്പാസു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഗുരു എന്നതിൻ്റെ എതിർലിംഗ ശബ്ദം ഗുർവിയാണ്. ഗുരു എന്നതിൻ്റെ എതിർലിംഗം എന്താണ്? ഗുർവി. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന് ഒറ്റപ്പദം ചികീർഷ. ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ. ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷയാണ്. താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദം സാരസമാണ്. താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ ഡി സാരസമാണ്. ധനുസ് പ്ലസ് പാണി, ധനുഷ് പാണി. ധനുസ് പ്ലസ് പാണി, ധനുഷ് പാണി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഉദ്ധരണം പിരിച്ചെഴുതിയാൽ ഉദ് പ്ലസ് ഹരണം. ഉദ് പ്ലസ് ഹരണം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഹരണം. ഉദ് പ്ലസ് ഹരണമാണ് ഉദ്ധരണം. ഉമ്മീലനം എന്നതിൻ്റെ വിപരീത ശബ്ദം നിമീലനം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്തു ഉമ്മീലനം ഓപ്പോസിറ്റ് നിമീലനമാണ്. ശരിയായ വാക്യം കണ്ടെത്തുക. അധ്യക്ഷൻ നിലവിളക്ക് തെളിയിച്ചു. അനുഗ്രഹീതനായ അവസരമായിരുന്നു ഇത്. തുമ്പ് കെട്ടിയതിൻ്റെ നിൽമുടി നീൽമുടി കാണാൻ എന്തൊഴുക. കഴിഞ്ഞ സി പി ഐയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇത്. ഓക്കെ. ഒരു പക്ഷേ പാട്ടുകൾ വന്നേക്കാം. ഇതിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. 78-ാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമ്പത്തി എന്ന ശൈലിയുടെ വിവക്ഷ ചതിക്കാൻ സഹായിക്കുന്നവൻ. അഞ്ചാമ്പത്തി എന്താണ്? ചതിക്കാൻ സഹായിക്കുന്നവൻ. അഞ്ചാമ്പത്തി എന്ന ശൈലിയുടെ വിവക്ഷ എന്താണ്? ചതിക്കാൻ സഹായിക്കുന്നവൻ. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത് എന്നതിൻ്റെ ശരിയായ പരിഭാഷ അവൻ പതുക്കെ പറഞ്ഞു. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രീത്ത് അവൻ പതുക്കെ പറഞ്ഞു. 80-ാമത്തെ ക്വസ്റ്റ്യൻ. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും ഈ പഴമൊഴിയുടെ അർത്ഥം എന്ത്? രണ്ടും പോകില്ല അല്ലേ. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും നമുക്ക് അലോസരമാണ്. നമുക്കത് എന്താണ്? പോവേ ചെയ്യില്ല. വീട്ടിൽ തന്നെ ഇരിക്കും. അന്തിക്ക് വന്ന അന്തിക്കൊന്ന് വിരുന്നുകാരെന്താവും? അടന്നെ ഇരിക്കും. ലാസ്റ്റ് ചോറെല്ലാം കഴിച്ചിട്ടേ പോകും. അപ്പം അന്തിക്ക് വന്ന കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും രണ്ടും പോകില്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസാധകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം പ്രസാധിക. പ്രസാധകൻ സ്ത്രീലിംഗം പ്രസാധിക. പ്രസാധകനും പ്രസാധികയും. പ്രേതി സമാനപരം ധാനമാണ്. നമ്മൾ നേരത്തെ അർത്ഥം പഠിച്ചു അല്ലേ. അർത്ഥം എന്താണ്? സമാനപദം ധനമാണ്. ഇവിടെ പ്രയതി ദാനം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ശരിയായ പദം കണ്ടെത്താനാണ് പറഞ്ഞത്. ഇത് എന്താണ്? പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 74-ാമത്തെ ക്വസ്റ്റ്യൻ. ഗതാനുഗതിക നയം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുകരണശീലം. എന്താണ് ഗതാനുഗതിക ന്യായം? അനുകരണശീലം. 75-ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ വാക്യം എഴുതുക. അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് കവിതകളുടെ ഉത്തരം ഇത്തരം വായനകളിലൂടെയാണ്. അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് കവിതകളുടെ ഇത്തരം വായനകളിലൂടെയാണ്. 2-ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. ഓപ്ഷൻ സി. അനുവാചക ഹൃദയത്തിന് ഇത്തരം ആനന്ദം ലഭിക്കുന്നത് കവിതകളുടെ വായനയിലൂടെയാണ്. 4-ാമത്തെ പ്രസ്താവന കവിതകളുടെ വായനയിലൂടെയാണ് ഇത്തരം അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ശരിയായ ഘടകക്രിയ ശരിയായ വാക്യം എന്ന് പറയുന്നത് അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 76-ാമത്തെ ക്വസ്റ്റ്യൻ. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം പ്രതിഷ്ഠാപകനാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പ്രതിഷ്ഠിക്കുന്നവൻ, പ്രതിഷ്ഠാപകൻ. പ്രതിഷ്ഠിക്കുന്നവൻ ആരാണ്? പ്രതിഷ്ഠാപകനാണ്.
എഴുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ, തീക്തം വിപരീത പദം മധുരമാണ്. മധുരം, മധുരം, തീക്തം, മധുരം, തീക്തം. അപ്പം മധുരത്തിൻ്റെ ഓപ്പോസിറ്റ് തീക്തമാണ്. ഓക്കെ. ജന നിബിഡം, വിഗ്രഹിക്കുക. ജനങ്ങളാൽ നിബിഡമായത്. ജന നിബിഡം. തജ്ജീവനം, അത്തത് പ്ലസ് ജീവിതം. ധന്യം, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ധന്യം എന്ന പദം പിരിച്ചെഴുതിയാൽ ധന്യം എന്ന പര്യായ പദം എന്താണ്? മരുഭൂമിയാണ്. ധന്യം പര്യായ പദം മരുഭൂമി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അപ്പം കഴിഞ്ഞ പോലീസ് അടക്കമുള്ള ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പം ഇനിയും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.